നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കൊച്ചിയിൽ DYFIയുടെ മാർച്ചിൽ സംഘർഷമുണ്ടായി. റിസർവ് ബാങ്ക് ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. ബാരിക്കേഡ് തകർത്ത് പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നവമി ദിനേശ് ഉണ്ട്. നവമി, ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ശക്തമായ പ്രതിഷേധമാണ് DYFI അവിടെ സംഘടിപ്പിച്ചത്. പോലീസുമായുള്ള സംഘർഷം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ശാന്തമാണോ? സജിത്ത്, അല്പസമയത്തിന് മുമ്പാണ് കലൂരിലുള്ള RBI ഓഫീസിലേക്ക് മുന്നിലേക്ക് DYFIയുടെ നേതൃത്വം, DYFIയുടെ യുവജന മാർച്ച് സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാരെ ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടയാൻ ശ്രമിച്ചുവെങ്കിലും ഇവർ ബാരിക്കേഡ് മറിച്ചിട്ട് ബാരിക്കേഡിന്റെ മുകളിൽ കൂടി RBIയുടെ ഗേറ്റിന് മുന്നിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ ഉപയോഗിക്കുകയും ചെയ്തു. പിന്നീട് ഈ പോലീസിനെ തള്ളി മാറ്റിക്കൊണ്ടാണ് ഈ പ്രവർത്തകർ ഓഫീസിന് മുന്നിലേക്ക്, ഈ RBIയുടെ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയത്. ഇപ്പോഴെന്നാലും പോലീസ് ഗേറ്റിന് മുന്നിൽ നിന്ന് പ്രതിഷേധം തടഞ്ഞിട്ടുണ്ട്. ഈ യുവജന നേതാക്കൾ ഇപ്പോൾ സംസാരിക്കുകയാണ്. നെറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ ആണ് ഈ യുവജന സംഘടനകളുടെ മാർച്ച്. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇവിടെയുള്ളൊരു മാർച്ച് തുടരുന്നത്. സജി, ശക്തമായ പ്രതിഷേധമാണ്. നീറ്റ് നെറ്റ് പരീക്ഷയിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട് യുവജന സംഘടനകൾ രാജ്യവ്യാപകമായി നടന്ന് കേരളത്തിൽ DYFI വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടന്നു. ഇന്ന് കൊച്ചി കലൂരിലെ RBIയുടെ ഓഫീസിന് മുന്നിലേക്കായിരുന്നു DYFIയുടെ സമരം. പോലീസുമായി സംഘർഷമുണ്ടായി. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒടുവിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തകരെ അവിടെ നിന്ന് മാറ്റിയത്.